സഖാക്കളുടെ മക്കൾക്ക് ബെബ്കോയിൽ മാനേജർ പദവി ഉറപ്പിക്കാൻ ചട്ടങ്ങളിൽ ഭേദഗതി ഇതിനെതിരെ ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരിൽ അതൃപ്തി പുകയുകയാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് നീക്കങ്ങളെന്നാണ് സൂചന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാം തസ്തികയിൽ കയറുന്നവരെ അഞ്ചു കൊല്ലം കൊണ്ട് അസിസ്റ്റന്റ് മാനേജർമാരാക്കാനാണ് കള്ളക്കളി ഇതിൽ ബെബ്കോയിലെ മറ്റ് ജീവനക്കാർ പ്രതിഷേധത്തിലുമാണ് പക്ഷേ പ്രതികരണം നടത്തിയാൽ സർക്കാരിന്റെ അതൃപ്തിക്ക് പ്രാപ്തരാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൗനത്തിൽ തുടരുകയാണ് അവർ ധനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു സഖാവിന്റെ മകൾ ഇതിനിടയിലാണ് ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി കിട്ടിയത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമർ എന്നതാണ് തസ്തിക ജോലി കിട്ടി ബെബ്കോയിൽ എത്തിയെങ്കിലും താമസിക്കാതെ മന്ത്രി ഓഫീസിലേക്ക് മടങ്ങിയെത്തി ഇതോടെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരുടെ പ്രൊമോഷൻ സാധ്യതകളിൽ ചർച്ച തുടങ്ങുന്നതും ഉടൻ അനീതി ബോധ്യപ്പെട്ടു പിന്നെ താമസിയാതെ ഇടപെടൽ തുടങ്ങി കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരായി കയറുന്നവരെ അഞ്ചു കൊല്ലം കൊണ്ട് അസിസ്റ്റന്റ് മാനേജർമാരാക്കാനാണ് നീക്കം ഇതിനുള്ള ഫയൽ നീക്കം അന്തിമ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ തീരുമാനവും വന്നേക്കും ബെബ്കോയിൽ എഴുപതോളം ഇത്തരം തസ്തികക്കാരുണ്ട് ഇവർക്കെല്ലാം അഞ്ചുകൊല്ലം സർവീസ് പൂർത്തിയാകുമ്പോൾ സ്ഥാനക്കയറ്റം കിട്ടും പിന്നെ മാനേജർമാരാകും ഒഴിവ് വരുന്ന നാല് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ഒന്ന് കമ്പ്യൂട്ടർകാർക്ക് മാറ്റിവെക്കാനാണ് നീക്കം ഫലത്തിൽ ബെബ്കോയിൽ അതിവേഗം ഇവർ മുൻനിരയിൽ തന്നെ എത്തും ഇതിൽ ക്ലർക്കുമാരായി ജോലിയിൽ കയറുന്നവർക്ക് അതൃപ്തിയുമുണ്ട് അതേസമയം ക്ലർക്കായി കയറുന്നവർക്ക് അസിസ്റ്റന്റ് മാനേജറാകാൻ കുറഞ്ഞത് ഇരുപത് കൊല്ലം എടുക്കും എന്നാൽ പ്രോഗ്രാമർമാർക്ക് അഞ്ചു കൊല്ലവും ഇത് അനീതിയാണെന്ന് അവർ പറയുന്നുമുണ്ട് എൽ ഡി ക്ലാർക്കിൻ്റെ ആദ്യ പ്രമോഷൻ യു ഡി ആണ് പിന്നെ രണ്ട് കടമ്പ കൂടി കടക്കണം എങ്കിൽ മാത്രമേ അസിസ്റ്റന്റ് മാനേജർമാരാകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമർമാരെ ഒറ്റയടിക്ക് അസിസ്റ്റന്റ് മാനേജർമാരാക്കുന്നത് അനീതിയാണെന്നാണ് ഇവരുടെ വാദം ധനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരിക്ക് വേണ്ടിയുള്ള നീക്കമായതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഫലം കാണില്ലെന്ന് ബെബ്കോയിലെ മറ്റ് ജീവനക്കാരും കരുതുന്നുണ്ട് ഉന്നത സ്വാധീനമാണ് ഇതിന് കാരണമെന്ന് അവരും പറയുന്നു താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഉന്നത പദവികൾ നൽകാനുള്ള നീക്കവും സർക്കാർ തലത്തിൽ സജീവമാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർക്ക് പ്രൊമോഷൻ തന്നെ എന്നാൽ പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇത്തരം അസിസ്റ്റന്റ് മാനേജർമാരുടെ തസ്തികയിൽ എത്തണം അല്ലാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നയപരമായ പദവികൾ നൽകുന്നത് ശരിയല്ലെന്ന് സംഘടനാ നേതാക്കളും പറയുന്നുണ്ട് എഴുപതിലേറെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ വെബ്കോയിലുണ്ട് ഇത്രയും ആളുകളുടെ ആവശ്യം അവിടെ ഉണ്ടോ എന്ന സംശയവും പലരും ഉയർത്തി കാണിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് പുതിയ വിവാദവും